ഹായ് ഫ്രണ്ട്സ് ചക്കക്കുരു മുറിങ്ങയിലിട്ടിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകാനായിട്ടോ അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാം എടുത്തും ഇപ്പോൾ ചക്കയൊക്കെ കാണുള്ളൂ അപ്പോൾ ചക്കക്കുരു ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഞാൻ തുളിയൊക്കെ കളഞ്ഞ് നടു കട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയും ഒറ്റ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് വലിയ സൈസ് തക്കാളി ആണെങ്കിൽ ഒറ്റ ഒന്ന് മതി ഇട്ടോ ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു അങ്ങനെ അതും കൂടി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു നുള്ള മഞ്ഞപ്പൊ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒരു രണ്ട് നുള്ളോളം ഉണ്ടാവുകയുള്ളൂ നമ്മളൊരു പിഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അത്ര മാത്രം മതി എന്നിട്ട് ഇനി നമുക്ക് അത്യാവശ്യത്തിനുള്ള വള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം വള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാറ് കേട്ടോ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കൊരു അടപ്പിട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി ഞാനത് അടപ്പിട്ടിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം ഞാനിനത് മൂന്ന് വിസിലോളം മൂന്ന് വിസൽ വന്നാൽ ഫ്ലെയിം ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയും മതിയാവും അപ്പോഴത്തേക്കും ഞാൻ മുറിങ്ങിൻ്റെ ഇതുപോലെ ഒന്ന് ഈർന്നെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ വിറ്റമിൻ എ നമ്മളെ കണ്ണിന് കായ്ച്ചൊക്കെ ചിലർക്കൊക്കെ നീരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നവർക്ക് മുറിങ്ങിൻ്റെ ഇല ഒക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും അല്ലേ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു സാധനമാണ് മുറിങ്ങിൻ്റെ ഇല അതുപോലെ തന്നെ ചക്കക്കുരൊക്കെ ഇപ്പോൾ മൂന്ന് വിസിൽ വെച്ച് എൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തുറക്കണക്കും അപ്പോൾ നമ്മൾ ചക്കക്കുരൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുറിങ്ങൻ്റെ എല്ലാം നല്ലോണം കഴുകി വെള്ളം ഒന്ന് ഒഴിച്ചു വെച്ചതാണ് അപ്പോൾ അത് നേരെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല എളുപ്പമാണ് കേട്ടോ ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഉണ്ടാക്കിയ ഇതേ രീതിക്ക് എടുക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ അതൊന്ന് തിളച്ച് ഈ മുറിങ്ങിലേലൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം കൂടി ഞാൻ വെള്ളം ഒരു ക്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനത് അടുപ്പിട്ട് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഞാൻ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നല്ലൊന്ന് വെട്ടി തിളക്കുന്നുണ്ട് നമ്മൾ മുറിങ്ങേണ്ടയിൽ വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചിലർ അങ്ങനെ ചെയ്യാലോ എന്നൊക്കെ വിചാരിക്കുമോ നമ്മൾ കുക്കറ് ചക്കക്കുറി വെക്കുമ്പോൾ തന്നെ മുറിങ്ങൾ ചില അങ്ങനെ ചെയ്താൽ ഒന്ന് പറ്റിയ ചണ്ടിയാകുമ്പോൾ ഒരു കൈപ്പ് ടേസ്റ്റാണ് വരിക അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടിയത് ഒരു അര അരമുറി തേങ്ങയാണ് ഇനി ഈ തേങ്ങ ഒന്ന് ചിറകി എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതൊന്ന് ചിറകി ചിരണ്ടി എടുത്തിട്ട് വരാം ഇതും കൂടി ചേർത്ത് നമ്മളെ കറി റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്പം ഞാൻ നല്ല ചീരകം കൂടി ഇട്ടിട്ടാണ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ചക്കക്കൂരൊക്കെ ഗ്യാസ് സ്ട്രബിളാണ് ഗ്യാസ് എണ്ണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കാതെ കഴിക്കാതെ എനിക്ക് നമ്മൾ നല്ല ചീരക എടുക്കുമ്പോൾ ഗ്യാസ് സ്ട്രബിൾ ഒന്നും ഉണ്ടാവും ചേട്ടം അതുപോലെ തന്നെ ടേസ്റ്റിനും നല്ലൊരു ടേസ്റ്റ് അല്ല ഒരു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ചക്കക്കൂറിൻ്റെ അപ്പം നല്ല ചീരകം ഒര ടീസ്പൂണോളം ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തതാണ് കേട്ടോ ഇനി അതിൻ്റെ അപ്പം ജാറിൽ അല്പം വെള്ളം ഒന്നും ഒഴിച്ച് ചൊയറ്റിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു നിങ്ങൾക്ക് കറീൻ്റെ കട്ടീനനുസരിച്ച് വെള്ളം ഇനി കൂട്ടെ കുറക്കേ ഒക്കെ ചെയ്യാം കേട്ടോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അല്പം കൂടി കട്ടിയായി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഒരു ലൂസ് പരുവത്തിലാണ് ഞാനിത് വെള്ളമൊഴിച്ച് നീട്ടി കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് തിളക്കാൻ വരുന്ന ഈ ഒരു സമയം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു തല വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ഒരു സമയത്ത് ഉപ്പുണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഓയിലും അങ്ങനെ ഏതാണോ യൂസ് ചെയ്യൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് നല്ലോണം പൊട്ടിപ്പൊരയാണ് കേട്ടോ അപ്പോൾ അത് നേരെ ഞാൻ കരയേപ്പന്ന ഇല്ലെങ്കിൽ അത് അതും കൂടി ഇട്ടെടുക്കാം അപ്പം ഒരു കിണിലുണ്ടാവുമ്പോൾ അതൊന്നും കാണൂല്ല അപ്പോൾ ഞാൻ ചിലപ്പം ഇങ്ങനെ തന്നെ അത് ചെയ്യാറ് അപ്പോൾ കടുക് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ മൂപ്പിച്ചത് ഇനി ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള മുറങ്ങിൻ്റെ അതിലും ചക്കക്കുറി വെച്ചിട്ടുള്ള ഒരു കറി നമ്മുടെ ചുറ്റിൻ്റെ പൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അതുപോലെ ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാറാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു അസാം വൈക്കം വർമ്മ